വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതായത് ആ ഒരു വാർത്തയുടെ ചെറിയൊരു ക്ലിപ്പിംഗ്സ് ഉണ്ട്, അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും, എന്നാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആരോട് പറഞ്ഞില്ല, ദേവനന്ദൻ ഇന്നലെ രാവിലെ വടകരയിൽ നിന്ന് ഏറനാട് എക്സ്പ്രസിൽ കയറി 9 മണിക്ക് തിരുവനന്തപുരത്തെത്തി. തമ്പാനിൽ നിന്ന് ഓട്ടോ വിളിച്ച് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പോലീസുകാരോട്. സംശയം തോന്നിയ പോലീസുകാർ ദേവനെ മ്യൂസിയം സ്റ്റേഷനിൽ കൊണ്ടുവന്നു, ഭക്ഷണം നൽകി. ദേവനന്ദന്റെ അച്ഛൻ രാജീവനെ വിവരമറിയിച്ചു. രാവിലെ രാജീവൻ മ്യൂസിയം സ്റ്റേഷനിൽ. സംഭവം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞു. ദേവനന്ദനെയും പിതാവ് രാജീവനെയും മുഖ്യമന്ത്രി ചേംബറിലേക്ക് വിളിപ്പിച്ചു. ലോൺ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ഒരു സ്വകാര്യ പണമിടപാടുകാർ വീട്ടുകാരി ശല്യം ചെയ്യുന്നതായിരുന്നു ദേവനന്ദന്റെ പരാതി. കാര്യങ്ങൾ കണ്ടില്ലേ, ദേവാനന്ദ് എന്ന് പറയുന്ന പയ്യൻ തന്റെ അച്ഛൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് പൈസ കടമെടുത്തിരുന്നു. അതിൻ്റെ ഏകദേശം 5 അടവോളം തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആ ചെറുക്കനെ ഒരുപാട് വിഷമങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോഴേ, നമുക്കറിയാം 16 വയസ്സുള്ള ഒരു പയ്യനെ ഇത് ആലോചിക്കുമ്പോൾ തന്നെ വലിയ വിഷമമായിരിക്കും. കാരണം കടക്കാർ വീട്ടിൽ വരുമോ, ജപ്തി ചെയ്യുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് ദിവസം തള്ളി നീക്കുന്ന ഒരു വ്യക്തി, അച്ഛൻ്റെയും അമ്മയും സങ്കടം ഇങ്ങനെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ സ്വാഭാവികമായും ആ ഒരു വ്യക്തിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. കാരണം പഠിത്തം കഴിഞ്ഞിട്ടില്ല, മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയില്ല, ഇപ്പോഴേ അച്ഛനെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു 16-കാരൻ്റെ ഒരു ഭീകരമായ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചില വിദ്വാൻമാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നാട് വിട്ടു പോവുക, അല്ലെങ്കിൽ ആരോടും പറയാതെ ഇരിക്കുക, അല്ലെങ്കിൽ മറ്റു പല തെറ്റുകളിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. പക്ഷേ ഈ പയ്യൻ നല്ല ബ്രില്യൻ്റ് ആണ്. അദ്ദേഹം ബുദ്ധിപരമായിട്ട്, അതായത് നല്ലൊരു കാര്യമാണ് ചെയ്തത്, അഭിനന്ദിക്കാതെ വയ്യ. അദ്ദേഹം നേരെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നു. എനിക്ക് ഇത് ആലോചിക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് വൺ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. വൺ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതേപോലെ ഒരു ചില രംഗങ്ങളുണ്ട്. ആ രംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഒരു സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മുഖ്യമന്ത്രി വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. സമാധാനത്തോടു കൂടി അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ ഇടപെടാൻ ശ്രമിക്കാം, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞു. കാരണം പ്രൈവറ്റ് ബാങ്കിൻ്റെ ആയതുകൊണ്ട് ഇടപെടുന്നതിന് പരിമിതികളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ ഒരു കുടുംബത്തിന് നീതി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇത് പൈസ അടക്കാതിരിക്കാനോ അല്ലെങ്കിൽ പറ്റിക്കാനോ ഒന്നുമല്ല, സാഹചര്യം കൊണ്ട് ഒരു 5 അടവും തെറ്റിപ്പോയി. ആ ഒരു ഇതിൽ ആ ഒരു 16-കാരൻ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് അതൊരു വലിയ ഇത് തന്നെയാണ്. അതിനൊന്നിക്കലും സമയം നീട്ടിക്കൊടുക്കുക, ഇല്ലെങ്കിൽ ആ കമ്പനി, ഈ പ്രൈവറ്റ് ഫൈനാൻസ് കമ്പനി എന്താണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാം, ചില ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, കുറച്ച് കടം വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഉണ്ട്. പക്ഷേ അതിനെ അപേക്ഷിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ പ്രോത്സാഹിക്കുക തന്നെ വേണം. കാരണം ഇങ്ങനെ നമ്മുടെ ഭരണാധികാരികളോടല്ലാതെ നമ്മൾ ആരോടാണ് വേറെ പറയാൻ നമുക്ക് ആളില്ല. അപ്പോൾ ഈ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണ് വേണ്ടത്. ഒരിക്കലും നമുക്ക് ജീവിതം അവസാനിപ്പിക്കരുത്. നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും ദേവനന്ദൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പിന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് പോയതിനെ പറ്റി ചില ആൾക്കാരൊക്കെ വിമർശിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പോലും അത് പറഞ്ഞിരുന്നു, ഒറ്റയ്ക്ക് വരാൻ പാടില്ലായിരുന്നു എന്ന്. ഒരു പക്ഷേ ഇത് വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആ വീട്ടുകാർ സമ്മതിക്കുമായിരുന്നില്ല. ഒരു കാരണവശാലും തൻ്റെ മകനെ ഇതിലേക്ക് വലിച്ചിഴക്കാൻ ആ ഒരു മാതാപിതാക്കൾ ഒരിക്കലും സമ്മതിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ പറയാതെ പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിക്കുകയാണ്. ഇന്ന് ഒരുപാട് നാള് കൂടിയിട്ടാണ് ഒരു പോസിറ്റീവ് ന്യൂസ് നമ്മൾ കേട്ടത്. വളരെയധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.